നമസ്കാരം. അറയ്ക്കപ്പറമ്പിൽ കുര്യൻ ആൻ്റണി ഒടുവിൽ മൗനം ഭജിച്ച് വായ് തുറന്നിരിക്കുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം വരികയാണെങ്കിൽ ഈ നാട്ടിൽ എല്ലാ സമാധാന ജീവിതവും നഷ്ടപ്പെടും, ഈ നാടിൻ്റെ തകർച്ച എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രതികരണങ്ങൾ കാണാനിടയായി. ഈ പറയുന്ന വ്യക്തി ആരാണ്, എന്താണ്, കോൺഗ്രസിൽ ഇദ്ദേഹം എന്തായിരുന്നു എന്നത് സംബന്ധിച്ച് ആർക്കും സംശയമുണ്ടാകാത്തൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ഉയർത്താനുള്ളത്, കോൺഗ്രസ് പാർട്ടിയെ വളർത്തുന്നതിൽ അദ്ദേഹം എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു എന്നുള്ളത് ഇവിടുത്തെ പ്രവർത്തകരുടെ ഒരു പൊതുവികാരമാണ്. ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ വളർച്ചയും അല്ലെങ്കിൽ തുടർച്ചയുമൊക്കെ ചർച്ചാ വിഷയമാകുമ്പോൾ കോൺഗ്രസിന് ഇന്ന് ആന്റണിയെ പോലുള്ളവരെല്ലാം ഉന്നത പദവികളിലിരിക്കുമ്പോൾ ഈ തകർച്ചയുണ്ടാകാൻ കാരണമായതിൻ്റെ കാരണങ്ങൾ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? പരിശോധിച്ചിട്ടുണ്ട്, എല്ലാവർക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ആന്റണിയെ പോലൊക്കെ ഒരു വ്യക്തി കോൺഗ്രസിന് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? ഒറ്റവാചകത്തിൽ ഉത്തരം പറഞ്ഞാൽ ആ പാർട്ടിയുടെ സർവ സുഖലോലുപതകളും അനുഭവിച്ച് അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അതാണ് ആന്റണി. എന്ത് പദവിയാണ് ഈ പാർട്ടിക്കകത്ത് അദ്ദേഹം ഇനി അനുഭവിക്കാനുള്ളത്? കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ സ്ഥാനം അല്ലെങ്കിൽ പ്രധാനമന്ത്രി പ്രസിഡന്റ് സ്ഥാനം, ഇതെല്ലാം മാറ്റി നിർത്തിയതിനു ശേഷം 70s കോൺഗ്രസ് പാർട്ടിയിലൂടെ അധികാര കേന്ദ്രങ്ങളിൽ വന്ന AK ആന്റണി ഇന്ന് വരെ അതിൽ നിന്ന് മാറിയിട്ടില്ല. ഇത്രമാത്രം അധികാര കുതിയനായ ഒരു നേതാവിനെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വേറെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തൻ്റെ ഇമേജിനെ മുൻനിർത്തിയാണ് എപ്പോഴും ആന്റണി സംസാരിക്കാറുള്ളത്. തൻ്റെ ഇമേജ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. പോരാത്തതിന് ഇത്രമാത്രം അധികാരമോഹിയായിട്ടുള്ള മറ്റൊരു കോൺഗ്രസ് നേതാവ് ഇല്ല എന്ന് പറയാൻ കാര്യം. അദ്ദേഹത്തിന് ഒരു കാലത്തും ഒരധികാര കസേരകളില്ലാതെ ഇരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ രാജ്യസഭാ അംഗമായിട്ട് 6th തവണയെങ്കിലും കിട്ടുമെങ്കിൽ അത് ഏറ്റെടുക്കാമെന്നുള്ള മനോഭാവമായി വീണ്ടും വന്നു നിൽക്കുന്നത്. അല്ലാതെ AK ആന്റണിയെ സംബന്ധിക്കുന്നിടത്തോളം കോൺഗ്രസിനെ കഴിഞ്ഞ കാലങ്ങളിൽ തകർച്ചയിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു പ്രതിഭാസം എന്ന നിലയ്ക്ക് കേരളത്തിലേക്ക് വരും, ഈ പറയുന്ന മൗനം അങ്ങോട്ട് വെടിഞ്ഞ് വാ തുറക്കും. വാ തുറന്ന് കേൾക്കുന്നത് തന്നെ അപൂർവമാണ്. എന്ത് സംഭവിച്ചാലും വാ തുറക്കാത്തൊരു മനുഷ്യനാണ്. പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ രാജ്യത്തിന് നേരെ പലപ്പോഴും ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിരോധ മന്ത്രി വായ് തുറന്നിട്ടില്ല. അങ്ങനത്തെ മൗനിയായ ഒരു അധികാരമോഹിയായിരുന്നു AK ആന്റണി. ആ AK ആന്റണി ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് വലിയ രാഷ്ട്രീയം പറയുകയാണ്. അദ്ദേഹം 80s രാഷ്ട്രീയം ഒന്നറിയാം. അതായത് കോൺഗ്രസ് ഇപ്പോഴും ആരാധ്യ വനിതയായി കാണുന്ന ഇന്ദിരാഗാന്ധി ചിക്കമംഗ്ലൂരിൽ വന്ന് മത്സരിക്കാൻ വന്ന സന്ദർഭത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് സസ്പെൻഡ് ചെയ്തതിന് ശേഷം കോടതിയെയും സസ്പെൻഡ് ചെയ്ത് ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ ഫലമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് കോൺഗ്രസ് A എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് ഇടതുപക്ഷത്തിന് നയനാർ മന്ത്രിസഭ രൂപീകരിക്കാൻ സഹായിച്ച ഒരു വ്യക്തിയാണ് ഈ AK ആന്റണി എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോ അന്ന് രാഷ്ട്രീയം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യം വരുമ്പോൾ അടുത്ത മേഖലയിലേക്ക് പോയി അദ്ദേഹം ഒരു രാഷ്ട്രീയ കസേര അല്ലെങ്കിൽ ഒരു അധികാര കസേര ഉറപ്പിച്ച ഒരു സങ്കുചിത ചിന്താഗതിക്കാരനാണ് അറയ്ക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി. അപ്പോ ഈ പറയുന്ന 70s ശേഷം ഒരു അധികാര കസേരയിൽ നിന്നും മാറി നിൽക്കാതെ എവിടെയെങ്കിലുമൊക്കെ കോൺഗ്രസിനെ വളർത്താൻ ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്താതെ അവസാനം വെന്റിലേറ്ററിലായ ഒരു പാർട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന് ചില പൊള്ളത്തരങ്ങൾ അടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചില ഗീർവാണങ്ങൾ വിടുന്നുണ്ട്, ഒരു ഉപയോഗവുമില്ല. സ്വന്തം മകൻ രാഷ്ട്രീയത്തിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ ഇക്കുറി വരില്ല, അടുത്ത തവണ വരുമോ ഇല്ലയോ എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. വരാതെ എവിടെ പോകാൻ? ആന്റണിയുടെ മകൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ വീണ്ടും തല ഉയർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പേര് ഇത്തവണ സീറ്റിൽ വലിയ സജീവമായി ചർച്ച ചെയ്ത ഒരു പേരിൽ ഒരാളാണ് ആന്റണിയുടെ മകൻ. അത്തരത്തിൽ മക്കൾ രാഷ്ട്രീയത്തിനെതിരെ കർണാകനെതിരെ വലിയ പോരാട്ടം നടത്തിയ മനുഷ്യനാണ് ഇപ്പോൾ സ്വന്തം മകൻ രാഷ്ട്രീയത്തിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല, 5 വർഷം കഴിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് തനിക്കറിയില്ല എന്ന് പറഞ്ഞ് എസ്കേപ്പ് ആകുന്ന ഒരു വ്യക്തി. പിന്നെ അദ്ദേഹം ഇവിടെ തുടർഭരണത്തെ വിമർശിക്കുമ്പോൾ, എന്തുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ, തുടർഭരണത്തിൽ വന്നപ്പോൾ ആന്റണിയുടെ നാവ് എവിടെയായിരുന്നു? ആ സന്ദർഭങ്ങളിലെല്ലാം മൗനിയാണ്. ഇപ്പോ തെരഞ്ഞെടുപ്പ് പ്രതിഭാസം പോലെ അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് വലിയ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒരു യാഥാർത്ഥ്യ ബോധത്തോട് ഒരു കാര്യം പറഞ്ഞാൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തൊന്ന് പരിശോധിച്ചാൽ ഇതേപോലെ ആന്റി ക്ലൈമാക്സ് സന്ദർഭത്തിൽ ആന്റണി കേരളത്തിലേക്ക് വരുന്നു, പല മണ്ഡലങ്ങളിലും പോയി അദ്ദേഹം വലിയ പ്രചരണം നടത്തുന്നു. ഒറ്റ സ്ഥാനാർത്ഥികളെങ്കിലും
ആന്റണി പ്രചരണത്തിന് പോയ മേഖലയിൽ ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യം കോൺഗ്രസ്സുകാർ തന്നെ ഉന്നയിക്കേണ്ട ഒരു സന്ദർഭമാണ്. പലയിടങ്ങളിലും കണ്ടു അദ്ദേഹം പോയി പ്രചരണത്തിന് പോകുന്നത്, എല്ലാവരും തോറ്റുപോയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ പോകാത്ത പ്രദേശങ്ങളില്ല, ആ പ്രദേശങ്ങളിലെല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തോറ്റിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആരാണ് ഇത്രത്തോളം വലിയ ജനകീയ നേതാവെന്ന് പറയുന്നത്? കോൺഗ്രസിലെ ഒരു വിഭാഗം ആൾക്കാർക്ക് എന്തോ ഒരു താല്പര്യമുണ്ടെന്ന് കരുതി ഇന്നത്തെ കാലഘട്ടത്തിൽ ആന്റണിയൊന്നും വലിയ പവർഫുൾ ലീഡറൊന്നുമല്ല. ആന്റണി എന്ന് പറയുന്നത് ഈ കോൺഗ്രസിന്റെ പ്രതാപകാലം തൊട്ട് അതിന്റെ എല്ലാ തരത്തിലുള്ള സുഖലോലുപതകളും അനുഭവിച്ചൊരു മനുഷ്യൻ എന്നതിനപ്പുറം അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ഇനി എന്ത് സ്ഥാനമാനമാണ് ഈ പാർട്ടി കൊടുക്കേണ്ടത്? ഒരു തവണയെങ്കിലും അറിഞ്ഞ് മാറി നിൽക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തിയാണോ ഇത്? ഒരിക്കലും മാറി നിൽക്കാൻ തയ്യാറായിട്ടില്ല. 10 വർഷം പ്രതിരോധ മന്ത്രിയായി, അതിനുശേഷം അദ്ദേഹം ഈ നാട്ടിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് കെ കരുണാകരന്റെ പേര് കൊടുക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചു. 10 വർഷം പ്രതിരോധ മന്ത്രിയായിരുന്നു, അദ്ദേഹം ചെയ്തില്ല. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ അത് നരേന്ദ്രമോദിയുടെ ബാധ്യതയാണ്. 5 കേന്ദ്രമന്ത്രിമാർ ഈ നാട്ടിൽ നിന്നുണ്ടായിരുന്നു, അന്ന് ഈ എയർപോർട്ടിന് കരുണാകരന്റെ പേര് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോ നരേന്ദ്രമോദിയുടെ തലയിൽ വെക്കാൻ അദ്ദേഹം ശ്രമിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി. അത്തരത്തിൽ ഈ നാടിന് വേണ്ടി ഗുണകരമായിട്ടുള്ള, കോൺഗ്രസിന് വേണ്ടി ഗുണകരമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാത്തൊരു നേതാവാണ് ആന്റണി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ ആന്റണി ഇപ്പോൾ ചില മാധ്യമങ്ങളിൽ വന്നിരുന്ന് നടത്തുന്ന ഇത്തരം വിടുവായത്തനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതിൽ ആരാണ് ആവേശം കൊള്ളുന്നത്? ഈ നാട്ടിൽ ഒരു പൗരത്വ നിയമ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു, എവിടെയായിരുന്നു എ കെ ആന്റണി? ഈ നാട്ടിൽ കർഷക വിരുദ്ധ ബിൽ കൊണ്ടുവന്നു, എവിടെയായിരുന്നു എ കെ ആന്റണി? കോൺഗ്രസിന്റെ വലിയ നേതാവാണല്ലോ, ഒരു സമരമുഖത്ത് അദ്ദേഹത്തെ കണ്ടിട്ടില്ലല്ലോ. എന്താണ് ജോലി? രാജ്യസഭാ അംഗം എന്നുള്ള രീതിയിൽ സർക്കാരിന്റെ മുഴുവൻ പൈസയും പറ്റി അദ്ദേഹം വിശ്രമ ജീവിതം നയിക്കുന്നു. ഇതാണ് എ കെ ആന്റണി നിലവിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. രാജ്യസഭയിലോ ലോക്സഭയിലോ എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു 5 വാചകം കേൾക്കാൻ ഈ അടുത്ത കാലത്ത് ആർക്കെങ്കിലും ഭാഗ്യമുണ്ടായിട്ടുണ്ടോ? ഒരിടത്തും ഉണ്ടായിട്ടില്ല. അവിടെ എല്ലാം നിശബ്ദനാണ്, ഒരു കാര്യത്തിലും ഇടപെടാനില്ല, വിവാദങ്ങൾക്കൊപ്പം പോകാനില്ല, ആരോടും താൻ കയർത്ത് സംസാരിക്കത്തില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കാര്യങ്ങൾ അത്ര മോശമാണ്. ഇപ്പോൾ സംസാരിച്ചില്ലെങ്കിൽ തന്റെയും കൂടി വേരിളകി പോകുമെന്നുള്ള തോന്നൽ വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നാവ് ഉയർന്നത്. അതായത് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നാൽ ആന്റണിയും ചിലപ്പോൾ പുറത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നുപോകുമെന്ന് ഉറപ്പായതിന്റെ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് നാവ് ഉയർന്നത് സംസാരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഒരു വിഷയത്തിലും കമാ ശിവ എന്ന് പ്രതികരിക്കാത്തൊരു നേതാവാണ് എ കെ ആന്റണി. ഇത്രത്തോളം പ്രതികരണ ശേഷി ഇല്ലാത്തൊരു നേതാവ് കോൺഗ്രസിനുള്ളിൽ വേറെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം മൗനിയായി നടന്നിട്ട് ആവശ്യാനുസരണം അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും തരത്തിൽ ദോഷമുണ്ടാകുന്ന കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന മഹാൻ വാ തുറക്കാറുള്ളത്. അപ്പോ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് ആ പാർട്ടിക്കോ അതിലെ പ്രവർത്തകർക്കോ നിങ്ങളെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ നാട്ടിൽ വന്ന രാഷ്ട്രീയം പറയുമ്പോൾ നിങ്ങൾ എന്താണ് രാഷ്ട്രീയ പ്രവർത്തനമായി ഈ നാടിന് ചെയ്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി ചോദ്യം ചെയ്യേണ്ടി വരും. രാജ്യസഭാ അംഗമായിട്ട് നിങ്ങൾ 12-ാമത്തെ വർഷമാകാൻ പോകുന്നു, നിങ്ങൾ എന്താണ് ഈ നാടിന് വേണ്ടി ഇതുവരെ ചെയ്തത്? നിങ്ങൾ ചെയ്തൊരു പ്രവർത്തനം എന്ന് പറയാൻ പറ്റും. നിങ്ങൾ ഡൽഹിയിൽ വളരെ വിശാലമായി ഒരു വിശ്രമ ജീവിതം നയിക്കുകയാണ്, ഒരു തരത്തിലുള്ള വിഷയങ്ങളിലും ഇടപെടുന്നില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ നിങ്ങൾ ഇടപെടുന്നില്ല. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും നിങ്ങളുടെ സാന്നിധ്യം കാണാൻ കഴിഞ്ഞില്ല. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ പഴയ പ്രതിരോധ മന്ത്രിയല്ലേ? നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയോടൊപ്പം ഈ നാട്ടിൽ ഇറങ്ങി നിന്ന് പലയിടങ്ങളിലും കോൺഗ്രസിനെ വളർത്തേണ്ട ഒരു ഉത്തരവാദിത്തമില്ല. അപ്പോ ഈ നാട് ഏറ്റവും പ്രതിസന്ധിയിൽ നിന്ന ഘട്ടങ്ങളിലെല്ലാം ഒളിച്ചോടിയ മനുഷ്യൻ അല്ലെങ്കിൽ ഒളിച്ചിരുന്ന മനുഷ്യൻ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? തന്റെ രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ തനിക്ക് ഇനിയും ഒരു അധികാര കസേര കിട്ടാത്ത സാഹചര്യം വരുമോ? ഈ ആശങ്കയാണ് ഇപ്പോൾ ആന്റണിയെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. അത് ആലോചിച്ച് അദ്ദേഹത്തിന് വിറളി പിടിച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ എ കെ ആന്റണിയെ പോലെ ഇത്തരത്തിൽ പ്രതികരണ ശേഷി ഇല്ലാത്ത മനുഷ്യൻ എന്തൊക്കെയോ ഇത്തരത്തിൽ വിളിച്ചു പറയുമ്പോൾ, ഈ നാട്ടിൽ ഒരു സർക്കാർ ജനകീയ കാര്യങ്ങൾ ചെയ്ത ഒരു സർക്കാർ തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത ആശങ്ക ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു അടിയുറച്ച കോൺഗ്രസ്സുകാരനായതുകൊണ്ട് എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. പ്രണബ് മുഖർജി എല്ലാവർക്കും അറിയാം, ഇദ്ദേഹത്തിന്റെ അതേ സമപ്രായക്കാരനായിരുന്നു. അദ്ദേഹം ഇന്ന് എവിടെയെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ അവസാന കാലം അദ്ദേഹം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ആന്റണിയെ പോലെ തന്നെയായിരുന്നു എന്ന് പറയുന്നതായിരിക്കും യാഥാർത്ഥ്യം. ആന്റണിയെയും ബി ജെ പി ഒരു പ്രസിഡന്റ് ആക്കാൻ തീരുമാനിച്ചാൽ ചിലപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് രാഷ്ട്രീയം വേണോ വേണ്ടയോ എന്ന് രണ്ടാമതൊന്ന് ആലോചിക്കാൻ ധൈര്യമുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവായിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തിനെ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആക്കാമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ വളരെ സിമ്പിളായിട്ടാണ് അദ്ദേഹം പോയതും. രാഷ്ട്രീയത്തിന്റെ അവസാനത്തെ കാലഘട്ടത്തിൽ കോൺഗ്രസ് അദ്ദേഹത്തിന്റെ ശത്രുപക്ഷത്തു നിന്നും,
സമാനമാണ് എ കെ ആന്റണിയുടെയും രാഷ്ട്രീയം. അദ്ദേഹത്തിനെയും ഒരു പ്രസിഡന്റ് സ്ഥാനം ബി ജെ പി ഓഫർ ചെയ്യാമെങ്കിൽ ഉറപ്പായിട്ടും നാളെ മുതൽ അദ്ദേഹം ഈ പറയുന്ന കോൺഗ്രസിനെ വിമർശിക്കുന്നത് വളരെ കൃത്യമായി കാണാൻ പറ്റുന്നൊരു സന്ദർഭമുണ്ടാകും. ആ തരത്തിലാണ് ഇപ്പോൾ എ കെ ആന്റണി എന്ന അധികാരമോഹിയായ വ്യക്തി ഈ നാട്ടിൽ വന്നിട്ട് കോൺഗ്രസിന് ഈ നാട്ടിൽ സാധ്യത കുറയുന്നു എന്നറിഞ്ഞു വന്നപ്പോൾ വലിയ തരത്തിലുള്ള ഗീർവാണങ്ങൾ അടിച്ചുവിടുന്നത്. ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട്. എവിടെയായിരുന്നു ഈ മഹാനെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അടുത്ത് ഈ രണ്ടു മൂന്ന് വാചകങ്ങളും രണ്ടു മൂന്ന് അഭിമുഖങ്ങളും കാണാനിടയായത്. ഒരു തരത്തിലും കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ ആ തകർന്നു കിടക്കുന്ന പ്രസ്ഥാനത്തെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും ഊർജ്ജസ്വലമാക്കാൻ ശേഷിയില്ലാത്തൊരു നേതാവായിരുന്നു നിങ്ങൾ എന്നുള്ള യാഥാർത്ഥ്യം കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പലപ്പോഴും അടക്കം പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നിങ്ങൾ വിമർശിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലല്ല, എന്തിനു വേണ്ടി നിങ്ങൾ ഇത് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലാണ്. നിങ്ങൾ പറഞ്ഞാൽ ജനം കേൾക്കുമെന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ കാലഘട്ടമൊക്കെ കടന്നുപോയി. ഡൽഹിയിലെ വിശ്രമ ജീവിതത്തിനിടയിൽ ഈ നാട്ടിൽ ഈ പറയുന്ന പേരുകാരെയും അല്ലെങ്കിൽ വയലാർ രവി, എ കെ ആന്റണി പോലുള്ള വലിയ നേതാക്കന്മാരെയൊക്കെ ജനം മറന്നു കഴിഞ്ഞു. അവരൊക്കെ അവരുടേതായ കാര്യങ്ങൾ നോക്കി ഡൽഹിയിലെ എ സി റൂമുകളിൽ വിശ്രമ ജീവിതം നയിച്ച് ഈ പാർട്ടിയെ വെന്റിലേറ്ററിലാക്കിയതിനു ശേഷം ഇപ്പോൾ ജീവവായു കൊടുക്കാൻ പറ്റുമോ എന്നൊരു ശ്രമം നടത്തുകയാണ്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മെയ് രണ്ടോടുകൂടി എ കെ ആന്റണിക്കും മറ്റു നേതാക്കന്മാർക്കെല്ലാം കേരളത്തിൽ വിശ്രമ ജീവിതം തുടങ്ങുന്നു എന്നുള്ള യാഥാർത്ഥ്യം സംജാതമായിരിക്കുകയാണെന്ന് ഈ പറയുന്ന മൗനിയെ ഓർമ്മിപ്പിക്കുകയാണ്.